गुड मॉर्निंग स्टूडेंट्स वायपन्मानल पाठ अर्थम विपरीत नानार्थम अर्थ व्यत्यासम इतने नाम कई क्लास पढ़ु अर्थ व्यत्यासम नाम कई क्लास पढ़ी आननम काननम नूनम सूनम पढ़ु नानार्थ आशा नानार्थम पढ़ु अल अब अद ना श्रद्धि कटू विचार इन नमुक पढ़ान അതിലത്തെ ആ പാഠത്തിലെ ചോദ്യോത്തരങ്ങളാണ് ശ്രദ്ധിച്ച് കേൾക്കണം എഴുതിയെടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് കറുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ വായിക്കാം എന്നിട്ട് വിശദീകരിച്ച് പറഞ്ഞുതരാം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കേട്ടോ നോക്കിക്കോളൂ കവിതയിൽ പ്രതിപാദിക്കുന്ന സംഭവം നടക്കുന്നത് എവിടെയാണ് ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എവിടെ വെച്ചിട്ടാണ് ഈ ശൂർപ്പണഖ സോറി ശൂർപ്പണഖയല്ല മാരീചൻ വന്നത് സീതയുടെ അടുത്തേക്ക് വന്നത് എപ്പോൾ ഏത് എവിടെ ഇരിക്കുമ്പോഴാണ് ദണ്ഡകാരണ്യത്തിലെ ശ്രീരാമനും സീതയും ആശ്രമമുറ്റത്ത് ഇരിക്കുമ്പോഴാണ് സ്വർണ്ണ നിറത്തിലുള്ള മാരീചൻ എന്ന ഒരു രാക്ഷസൻ മാൻകുട്ടിയുടെ രൂപത്തിൽ ചെന്നത് അല്ലേ ഇപ്പോൾ എവിടെ വെച്ചിട്ടാണ് ദണ്ഡകാരണ്യത്തിലെ ആശ്രമമുറ്റത്ത് ശ്രീരാമനും സീതയും വിശ്രമിക്കുമ്പോഴാണ് സ്വർണ്ണ നിറത്തിലുള്ള സ്വർണമയമായ നിറമണിഞ്ഞ് മാരീചൻ എന്ന രാക്ഷസൻ ഇവരുടെ അടുത്തേക്ക് വന്നത് അല്ലേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ എത്രയും ചിത്രം ചിത്രം സീതയെ വിസ്മയിപ്പിച്ചത് എന്താണ് ചിത്രം ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ എന്താ പടം എന്നുള്ള അർത്ഥം ചിത്രം വരയ്ക്കുക ഇവിടെ ആർത്തല്ല വരുന്നത് എത്രയും ചിത്രം ചിത്രം എന്ന് പറഞ്ഞാൽ ഓ എന്തൊരു അത്ഭുതം ചിത്രം എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്ന് ഓർത്തുണ്ട് അപ്പോൾ ഓ എത്ര അത്ഭുതമാണ് സീതയെ അത്ഭുതപ്പെടുത്തിയത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്താണ് സീതയെ അത്ഭുതപ്പെടുത്തിയത് ആ സ്വർണ്ണ നിറത്തിലുള്ള ആ മാനിൻ്റെ രൂപമാണ് സീതയെ അത്ഭുതപ്പെടുത്തിയത് അല്ലേ നോക്കൂ കനകമയമായ നിറം പൂണ്ട് രത്നഭൂഷണങ്ങൾ എന്ന് തോന്നിക്കുമാറുള്ള മിന്നുന്ന നിറത്തോടെ എത്തിയ മാനിനെ കണ്ടപ്പോഴാണ് സീത ആശ്ചര്യപ്പെട്ടത് സാധാരണ മാനുകളെ പോലെ അല്ലായിരുന്നു ഈ മാൻ എങ്ങനെയായിരുന്നു അതിൻ്റെ പുള്ളികൾക്ക് പകരമെല്ലാം സ്വർണ്ണം ആ ബ്രൗൺ നിറത്തിന് പകരം ഗോൾഡൻ സ്വർണം ആ വെള്ള പുള്ളികൾക്ക് പകരം എന്തായിരുന്നു രത്നങ്ങളായിരുന്നു അതിന് മേൽ പതിച്ചിരുന്നത് അപ്പോൾ ആ ഇത്രയും ഭംഗിയുള്ള മാനിനെ കണ്ടപ്പോഴാണ് രത്നഭൂഷണം രത്നങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ആ സ്വർണ്ണ നിറത്തിലുള്ള മാനിനെ കണ്ടപ്പോഴാണ് സീത അത്ഭുതപ്പെട്ടത് വിസ്മയിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുക അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ നോക്കൂ മൂന്നാമത്തെ നോക്കൂ രാമൻ പൊന്മാനിനു നേരെ അമ്പയക്കാൻ കാരണമെന്ത് എന്തുകൊണ്ടാണ് രാമൻ പൊന്മാനിനു നേരെ അമ്പയച്ചത് അതിനെ പിടിക്കാൻ കിട്ടിയില്ല രാമൻ കുറേ ശ്രമിച്ചു അടുത്ത് ചെല്ലുമ്പോൾ അതിങ്ങനെ കുറച്ച് ദൂരത്തേക്ക് ഓടിപ്പോവും പിന്നെ രാമൻ അങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ വീണ്ടും കുറച്ച് ദൂരത്തേക്ക് ഓടിപ്പോവും അങ്ങനെ രാമന് പിടിക്കാനേ പറ്റിയില്ല ഈ മാൻകുട്ടീനെ അല്ലേ അപ്പോഴാണ് രാമൻ എന്ത് ചെയ്തത് ആശയെല്ലാം അറ്റ് ആശയൊക്കെ പോയി ഇനി ജീവനോടൊന്നും പിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ രാമൻ എന്ത് ചെയ്തു അമ്പ് ചെയ്യാൻ തീരുമാനിച്ചത് അല്ലേ അമ്പ് ചെയ്ത് അമ്പയച്ചിട്ട് മാനിനെ കൊല്ലാൻ തീരുമാനിച്ചു അല്ലേ രാമൻ പൊന്മാനിനു നേരെ അമ്പയക്കാൻ കാരണമെന്ത് അടുത്തു ചെല്ലുമ്പോൾ വട്ടത്തിൽ ഓടിക്കളയുകയും അടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ അടുത്തു വരികയും പിടിക്കാൻ ഭാവിക്കുമ്പോൾ ദൂരേക്ക് കുതിക്കുകയും ചെയ്യുന്ന മാനിനെ എങ്ങനെ പിടിക്കണമെന്ന് വിചാരിച്ച് ആശയറ്റ് രാമൻ ഒരു അമ്പ് നന്നായി തൊടുത്തുവിട്ടു അതുകൊണ്ട് പൊന്മാൻ ഭൂമിയിൽ എന്താ പറയുന്നത് അടുത്ത് ചെല്ലുമ്പോൾ വട്ടത്തിൽ ഓടിക്കളയുകയും അടുത്ത് ചെല്ലുന്ന സമയത്ത് രാമന് ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ കിടന്ന് ഓടും അതങ്ങനെ പിടിക്കാൻ ഭാവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ദൂരേക്ക് ഒരു ഒറ്റ ചാട്ടാ ചാടും അങ്ങനെ അടുത്തേക്ക് വരിക പിന്നെ ഓടും പിന്നെയും കുറച്ച് ഇനി കിട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ മെല്ലെ മെല്ലെ അടുത്ത് വരും അങ്ങനെ രാമനെ എന്താ പറയുക കിട്ടാണ്ട് രാമന് മനസ്സിലായി എന്ത് ഇനി അതിൻ്റെ ജീവനോടെ കിട്ടില്ല മനസ്സിലായപ്പോഴാണ് എങ്ങനെ പിടിക്കണം എന്ന് വിചാരിച്ച് രാമന് ആശ അറ്റു അങ്ങനെന്താ ഓഹ് നീ ജീവനോടെ പിടിക്കാൻ പറ്റില്ല എന്നല്ല പറ്റുന്നുള്ള ആശയൊക്കെ പോയി രാമന് അപ്പോഴാണ് ആശയെല്ലാം അറ്റപ്പോഴാണ് എന്ത് ചെയ്തത് രാമൻ പൊന്മാനിന് നേരെ അമ്പ് തൊടുത്ത് വിട്ടത് അതുകൊണ്ടപ്പോൾ എന്താ ഉണ്ടായത് പൊന്മാൻ ഭൂമിയിൽ ഒരു വൻമല പോലെ വീണു ശരിക്കുള്ള രാക്ഷസൻ്റെ രൂപം കൊണ്ട് മറിഞ്ഞു വീണു അല്ലേ
ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നാലാമത്തെ നോക്കൂ. ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രേയെന്ന് രഘുനാഥനും നിരൂപിച്ചു എപ്പോൾ? അപ്പോൾ രാമൻ പറഞ്ഞില്ലേ ലക്ഷ്മണനോട്, ഞാൻ പോവാണ്, ഈ മാനിനെ പിടിക്കാൻ പോവാണ്, നീ സീതയെ നോക്കണം കേട്ടോ, ഇത് കാടാണ്, വളരെ രാക്ഷസൻ അപകടകാരികളായ രാക്ഷസന്മാരുള്ള കാടാണ്, അപ്പോൾ ഈ കാട്ടിൽ സീതയെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടേക്ക് നീ പോവരുത് എന്നിട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്ത് ഏട്ടാ ജ്യേഷ്ഠ സൂക്ഷിക്കണം, ഇത് ഏതെങ്കിലും ഒരു രാക്ഷസൻ തന്നെ ആയിരിക്കാനാണ് കേട്ടോ വഴി, അല്ലാതെ ഇങ്ങനെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു മാനൊന്നും ഈ ഭൂമിയിലില്ല, ഇത് ഏതോ പറ്റിക്കാൻ വേണ്ടി നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഏതോ ഒരു രാക്ഷസനാണ് കേട്ടോ ഏട്ടാ, ഏട്ടൻ സൂക്ഷിക്കണം എന്ന് ലക്ഷ്മണൻ ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? രാമനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രേയെന്നു രഘുനാഥനും നിരൂപിച്ചു. ഞാനെന്താ ശരിയാണ് ലക്ഷ്മണൻ പറഞ്ഞതല്ലേ എന്ന്. അപ്പോൾ എപ്പോഴാണ് അങ്ങനെ രഘുനാഥൻ എന്ന് പറഞ്ഞ ആരാണ്? ശ്രീരാമൻ വിചാരിച്ചത്. രാമൻ്റെ അമ്പുകൊണ്ട് പൊന്മാൻ ഭൂമിയിൽ വീണു. ഭൂമിയിൽ വീണ നേരം ആ പൊന്മാൻ വന്മല പോലെയൊരു രാക്ഷസ വേഷം പൂണ്ടു. മാരീചൻ തന്നെയാണിതെന്ന് ലക്ഷ്മണൻ പറഞ്ഞത് നേരായിരുന്നുവെന്ന് ശ്രീരാമന് മനസ്സിലായി. അങ്ങനെ കഴിഞ്ഞ നേരത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ആശി ഏറ്റിട്ട് രാമൻ അമ്പ ചെയ്തു എന്ന് പറഞ്ഞില്ലേ? ആ അമ്പ ചെയ്തപ്പോൾ ഈ രാക്ഷസൻ എങ്ങനെയാണ് വീണത്? ഒരു വലിയ വൻമല വീഴുന്നത് പോലെയാണ് വീണത്. വീണപ്പോൾ എന്തായി? ഓ ശരിക്കുള്ള രൂപത്തിലാണ് വീണത്, ഒരു രാക്ഷസൻ്റെ രൂപത്തിലാണ് ഞാൻ മറിഞ്ഞു വീണത്. അങ്ങനെ മറിഞ്ഞു വീണപ്പോൾ ആ അപ്പോഴാണ് രാമന് മനസ്സിലായത് എന്ത്, ആ ലക്ഷ്മണൻ പറഞ്ഞ് ശരിയാണ്, അതൊരു രാക്ഷസൻ തന്നെയാണ് കേട്ടോ എന്ന് അപ്പോൾ രാമൻ മനസ്സിൽ വിചാരിച്ചു. അടുത്ത് നോക്കൂ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കൂ. എന്താണ്? പൊന്മാനിനെ കണ്ടപ്പോൾ സീതയ്ക്കുണ്ടായ ഭാവമാറ്റം കാവ്യഭാഗത്തു നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക. പൊന്മാനിനെ കണ്ടപ്പോൾ എന്തായോ, ഭർത്താവേ കണ്ടിയില്ലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതം ഇതം അല്ലേ. എന്താ പറഞ്ഞു? ഭർത്താവേ നോക്കൂ, ഇതാ സ്വർണ്ണ നിറത്തിലുള്ളൊരു മാനെ നോക്കൂ, അതിൻ്റെ ശരീരം മുഴുവൻ എന്താണ് രത്നങ്ങൾ പതിച്ചതുപോലെയുണ്ട്, നല്ല അണക്കമുണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ കൂടെ കളിക്കാൻ നല്ല സുഖമുണ്ട്, എനിക്ക് അതിനെ ഒന്ന് പിടിച്ചു തരൂ, ഇതിനെ ഒട്ടും അടിച്ചു നിൽക്കരുത് എന്നെല്ലാം സീത രാമനോട് പറഞ്ഞു അല്ലേ. അതാണ് പൊന്മാനിനെ കണ്ടപ്പോൾ സീതയ്ക്കുണ്ടായ ആ ഭാവമാറ്റം. അപ്പം നമ്മുടെ 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സും കഴിഞ്ഞു. ഈ കഥ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺവേർഡ്സിൽ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഈ പാഠത്തിൽ വളരെ എളുപ്പമുള്ളൊരു പാഠമാണ്. അപ്പം ഇതിൽ 8 വരി നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണം. അപ്പോൾ എഴുത്തച്ഛൻ്റെയാണിത്, കിളിപ്പാട്ടിലെയാണ്, ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലത്തെയാണ് ഈ വരികൾ. അപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.